സിറ്റി ചേഞ്ചേഴ്സ് ചർച്ചിൻ്റെ ഈ സഭായോഗത്തിൽ ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പ്രൈസ് ആൻഡ് വർഷിപ്പ്, സ്തുതിയും ആരാധനയും എന്നുള്ളതാണ്. ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലും ഈ വിഷയത്തിൻ്റെ രണ്ട് വശങ്ങളായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് വലിയ സന്തോഷമാണ്. കാരണം ദൈവത്തിന് സ്തുതിയും ആരാധനയും വളരെ വിലയേറിയതാണ്. അത് ദൈവം ഇഷ്ടപ്പെടുന്നു. തൻ്റെ മക്കളർപ്പിക്കുന്ന ഓരോ സ്തുതിയും ആരാധനയും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ദൈവകൃപയാൽ, കൃപയാൽ മാത്രം എനിക്ക് അനേകം സ്റ്റേജുകളിൽ വർഷിപ്പ് സെഷൻസ് ലീഡ് ചെയ്യുവാനായിട്ട് കർത്താവിനെ കഴിഞ്ഞ നാളുകളിൽ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നും സ്തുതിയെയും ആരാധനയെയും പറ്റി കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്തുതി ആരാധന എന്നത് ദൈവവചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെങ്കിലും പല വിശ്വാസികൾക്കും പല ദൈവമക്കൾക്കും ഈ വിഷയത്തെപ്പറ്റി അറിവ് കുറവാണ്. ഒരു ദിവസം ഞാൻ സ്റ്റേജിൽ നിന്ന് ക്രൗഡിനോട് ഇങ്ങനെ ചോദിച്ചു, എന്താണ് പ്രൈസ് ആൻഡ് വർഷിപ്പ്, എന്താണ് സ്തുതിയും ആരാധനയും? ഒരു പയ്യൻ വിളിച്ചു പറഞ്ഞു, ഞായറാഴ്ച ആരാധനയിലെ പാട്ടാണ് ബ്രദറേ എന്ന് പറഞ്ഞു. പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചത്തെ ആരാധനയിലെ പാട്ടാണ് ബ്രദറേ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആ കുട്ടി വിചാരിച്ചു വെച്ചിരിക്കുന്നത് പോലെ പ്രാർത്ഥനായോഗത്തിൽ പാട്ടുപാടുന്ന ഭാഗമാണ് ആരാധന എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആരാധനയിൽ തീർച്ചയായും പാട്ടുകൾക്ക് സ്ഥാനമുണ്ട്. പക്ഷേ ആരാധന എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഉയർന്നൊരനുഭവമാണ്. ഹല്ലേലൂയ. ആദ്യമായിട്ട് പ്രൈസും വർഷിപ്പും, സ്തുതിയും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറയട്ടെ. പ്രൈസ് മീൻസ് ടു ടോക്ക് ഹൈലി എബൌട്ട്, ടു കോംപ്ലിമെൻറ്റ്, ടു എക്സോൾട്ട്, ടു ഡ്വൽ അപ്പോൺ തിങ്സ് ദാറ്റ് ഗോഡ് ഹാഡ് ഡൺ, ഈസ് ഡൂയിങ് ആൻഡ് ഈസ് ഗോയിങ് ടു ഡു. മലയാളത്തിൽ പറഞ്ഞാൽ സ്തുതിക്കുക എന്നാൽ ഏറ്റവും നന്നായിട്ട് ഏറ്റവും ഉയർത്തി പുകഴ്ത്തി സംസാരിക്കുന്നതാണ് സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു വ്യക്തിയെ പുകഴ്ത്തി സംസാരിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പം ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് കേൾക്കുക, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ധ്യാനിക്കുക. ഹല്ലേലൂയ. ദൈവം ചെയ്തിട്ടുള്ള, ഇപ്പോൾ ചെയ്യുന്ന, ഇനിയും ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നതാണ് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ധ്യാനിക്കുക, ദൈവം ചെയ്തിട്ടുള്ള, ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇനിയും ദൈവം ചെയ്യുവാൻ പോകുന്ന നന്മകളെ ഓർത്ത് ഹല്ലേലൂയ സ്തുതിക്കുക പറയുന്നതിനാണ് സ്തുതിക്കുക എന്ന് പറയുന്നത്. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ, വർഷിപ്പ് മീൻസ് ടു ഡ്വൽ അപ്പോൺ ഹൂ ഗോഡ് ഈസ്. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ദൈവം ആരാണ് എന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ, ദൈവം ആരാണ് എന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ആരാധന. ദൈവം ചെയ്ത നന്മകളെ, ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെ ധ്യാനിച്ചു പറയുന്നതാണ് സ്തുതിക്കുക എന്ന് പറയുമ്പോൾ. ദൈവം ആരാണ് എന്ന് ഓർത്ത് അർപ്പിക്കുന്നതാണ്, മഹത്വപ്പെടുത്തുന്നതാണ് ആരാധന. പ്രിയപ്പെട്ടവരെ, ദൈവം മാത്രമാണ് സ്തുതികൾക്കും ആരാധനയ്ക്കും യോഗ്യനായിട്ടുള്ളവൻ. അപ്പം സ്തുതിയുടെയും ആരാധനയുടെയും ഇമ്പോർട്ടൻസ് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തെ നമുക്ക് ശരിയായ രീതിയിൽ, ദൈവത്തിന് ഇഷ്ടമാകുന്ന വണ്ണം നമുക്ക് ആരാധിക്കുവാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കതിന് സാധിക്കുകയില്ല. ദൈവം ചെയ്ത നന്മകളെ നമ്മൾ ഓർക്കുന്നില്ലെങ്കിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ സാധിക്കുകയില്ല. ദൈവം ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തി നമുക്ക് ആരാധിക്കുവാനായിട്ട് പറ്റുകയില്ല. ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം, വൈ ഷുഡ് വി പ്രൈസ് ഗോഡ്, എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. വൈ ഷുഡ് വി പ്രൈസ് ഗോഡ്, എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഞാനിത് കഴിയുമ്പോൾ ചോദിക്കും, പാസ്റ്റർ ഇത് കഴിയുമ്പോൾ ഓരോരുത്തരോടും ചോദിക്കും, പോയിൻറ്റ്സ് ചോദിക്കും കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ കുഞ്ഞുങ്ങളിതെല്ലാം എഴുതിയെടുക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മുതിർന്നവരും എഴുതിയെടുക്കുന്നവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്തിനാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്? പാട്ടുകൾ പാടുവാനും കേൾക്കുവാനും ഇഷ്ടമുള്ളത് കൊണ്ടാണോ ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നത്?
അല്ല പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ ദൈവത്തെ സ്തുതിക്കേണ്ടതിൻ്റെ കാരണങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് കാണാം. നമുക്കത് നോക്കാം, എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന്, വി പ്രൈസ് ഗോഡ് ബിക്കോസ് ഓഫ് ഹൂ ഹീ ഈസ്. എന്താണെന്ന് പറഞ്ഞേ, വി പ്രൈസ് ഗോഡ് ബിക്കോസ് ഓഫ് ഹൂ ഹീ ഈസ്. ദൈവം ദൈവമായതുകൊണ്ട് അവനെ സ്തുതിക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവം ദൈവമായതുകൊണ്ട് അവനെ നമ്മൾ സ്തുതിക്കണം. സങ്കീർത്തനം 149:1 പറയുന്നു, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതിയും പാടുവിൻ. ഈ വാക്യം തുടങ്ങുന്നത് യഹോവയെ സ്തുതിപ്പിൻ എന്ന് പറഞ്ഞാണ്. ഇംഗ്ലീഷിൽ പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞാണ്. അതിൻ്റെ അർത്ഥം യഹോവ യഹോവയായതുകൊണ്ട്, കർത്താവ് കർത്താവായതുകൊണ്ട് നാം കർത്താവിനെ സ്തുതിക്കണം, നാം ദൈവത്തെ സ്തുതിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം സർവശക്തനാണ്, ദൈവം സർവാധികാരിയാണ്, ദൈവം സർവജ്ഞാനിയാണ്, ദൈവം രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. ഈ സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ് നമ്മുടെ സർവശക്തനായ ദൈവം. സങ്കീർത്തനം 48:1 പറയുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും ആകുന്നു. എന്താ സ്തുത്യൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സ്തുത്യൻ, സ്തുത്യൻ എന്നാൽ സ്തുതിക്ക് യോഗ്യൻ എന്നാണ് അർത്ഥം. അപ്പൊ അത്യന്തം സ്തുത്യൻ എന്ന് പറഞ്ഞാൽ അത്യന്തം അളവില്ലാത്ത സ്തുതിക്ക് യോഗ്യനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ആമേൻ. കിംഗ് ജെയിംസ് വെർഷനിൽ പറയുന്നു, യെസ് ദ ലോർഡ് ഈസ് വർത്തി ഓഫ് ഓൾ പ്രൈസസ്. എല്ലാ സ്തുതികൾക്കും കർത്താവ് യോഗ്യൻ എന്ന് പറയുന്നു. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം? എന്തുകൊണ്ട് സ്തുതിക്കണം? വി പ്രൈസ് ഗോഡ് ബിക്കോസ് ഓഫ് ഹൂ ഹീ ഈസ്. ദൈവം എന്ന് പറഞ്ഞേ, ദൈവം ദൈവമായതുകൊണ്ട് നമ്മൾ അവനെ സ്തുതിക്കണം. രണ്ടാമതായിട്ട്, വി പ്രൈസ് ഗോഡ് ബിക്കോസ് ഗോഡ് കമാൻഡ്സ് അസ് ടു. വി പ്രൈസ് ഗോഡ് ബിക്കോസ് ഗോഡ് കമാൻഡ്സ് അസ് ടു. ദൈവം കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ അവനെ സ്തുതിക്കണം. ഒന്ന് പറഞ്ഞേ, ദൈവം കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ അവനെ സ്തുതിക്കണം. ഒന്ന് ഒന്ന് ശക്തിയോടെ പറഞ്ഞേ കുഞ്ഞുങ്ങളെല്ലാം കൂടി, ദൈവം കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ അവനെ സ്തുതിക്കണം. സങ്കീർത്തനം 113:1-2 പറയുന്നു, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പിൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പിൻ. അപ്പം യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് മുതൽ എന്നേക്കും തന്നെ. അപ്പം ദൈവവചനം പറയുന്നത് യഹോവയുടെ ദാസന്മാരെ ദയവ് ചെയ്ത് സ്തുതിക്കണേന്നാണോ പറയുന്നത്? അങ്ങനെയാണോ പറയുന്നത്? പ്ലീസ് പ്രൈസ് ദ ലോർഡ് എന്നാണോ പറയുന്നത്? അല്ല, യഹോവയുടെ ദാസന്മാരെ ആരാധിക്കാൻ മൂടുണ്ടെങ്കിൽ നിങ്ങൾ സ്തുതിക്കണം കേട്ടോ. വർഷിപ്പ് ചെയ്യാനായിട്ട് നല്ല മൂഡിലാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കർത്താവിനെ സ്തുതിക്കണം കേട്ടോ. അങ്ങനെ വല്ലതാണോ പറയുന്നത്? അല്ല, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പിൻ എന്നുള്ളത് കൽപ്പനയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സങ്കീർത്തനം 33:1 പറയുന്നു, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ഇത് നേരുള്ളവർക്ക് പറ്റിയ പണിയാണ്. അപ്പോൾ ഒരു ദൈവവൈദൽ കർത്താവിനെ സ്തുതിച്ച് ഘോഷിക്കുന്നത് ഉചിതമായിട്ടുള്ള കാര്യമാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. രണ്ട് റീസൺസ് എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഒന്ന്, വി പ്രൈസ് ഗോഡ് ബിക്കോസ് ഹൂ ഹീ ഈസ്. ദൈവം ദൈവമായതുകൊണ്ട് നമ്മൾ അവനെ സ്തുതിക്കണം. രണ്ടാമത്, വി പ്രൈസ് ഗോഡ് ബിക്കോസ് ഗോഡ് കമാൻഡ്സ് അസ് ടു. ദൈവം കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ അവനെ സ്തുതിക്കണം. മൂന്നാമത്, വി പ്രൈസ് ഗോഡ് ബിക്കോസ് ഗോഡ് ഡ്വൽസ് ഓൺ ദ പ്രൈസസ് ഓഫ് ഹിസ് പീപ്പിൾ. ഒന്ന് പറഞ്ഞേ, വി പ്രൈസ് ഗോഡ് ബിക്കോസ് ഗോഡ് ഡ്വൽസ് ഓൺ ദ പ്രൈസസ് ഓഫ് ഹിസ് പീപ്പിൾ. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നത് കൊണ്ട് നമ്മൾ അവനെ സ്തുതിക്കണം. ഒന്ന് മലയാളത്തിൽ പറഞ്ഞേ, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നത് കൊണ്ട് നമ്മൾ അവനെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞേ, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നത് കൊണ്ട് നമ്മൾ അവനെ സ്തുതിക്കണം. സങ്കീർത്തനം 22:3 പറയുന്നു, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഇംഗ്ലീഷിൽ എൻത്രോൺഡ് ഓൺ ദ പ്രൈസസ് ഓഫ് ഹിസ് പീപ്പിൾ എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ സ്തുതിയാകുന്ന സിംഹാസനത്തിന്മേൽ അവൻ വസിക്കുന്നു. ഇവിടെ ഒരു ചെയർ കൊണ്ടുവന്നിട്ടാൽ ഞാൻ കയറി ഇരിക്കുമെന്ന് പറയുന്ന പോലെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉയർത്തുന്ന സ്തുതികൾ ഒരു ചെയറായി മാറിയാൽ അതിലിരിക്കുന്നവനാണ് നമ്മുടെ സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്തുതിക്കണം സ്തുതിക്കണം എന്ന് പറയുന്നത്.
പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ സഭയിൽ കർത്താവിന് സ്തുതി എന്നുള്ള സിംഹാസനം നമ്മൾ ഒരുക്കുന്നവരാണോ? ഇല്ലെങ്കിൽ നമ്മൾ ആ സിംഹാസനം നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ സഭയിലെല്ലാം നമ്മൾ ഒരുക്കുവാനായിട്ട് സന്നദ്ധരായി മാറണം. ചിലരുടെ മനോഭാവം എന്താണെന്നറിയോ, നിങ്ങളങ്ങ് സ്തുതിക്ക്, നിങ്ങളേതായാലും നേരത്തേക്ക് വരുമല്ലോ, നിങ്ങളങ്ങ് കർത്താവിനെ പാട്ടുപാടിയും പുകഴ്ത്തിയൊക്കെ അങ്ങ് സ്തുതിക്കും, ഞങ്ങളങ്ങ് സമയമാകുമ്പോൾ വന്നേക്കാം. ചിലരുടെ പരിപാടി തന്നെ, നിങ്ങൾ ഏതായാലും സ്തുതിച്ച് കഴിഞ്ഞില്ലേ, ഇനി ഞാനങ്ങ് പോയേക്കാം. പ്രിയപ്പെട്ട, സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിന് കൊടുക്കുന്നു, കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കർത്താവിന് കൊടുക്കുന്നു. എന്നാൽ ദൈവവചന ശുശ്രൂഷ എന്ന് പറയുമ്പോൾ തമ്പുരാൻ സഭയോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കേൾക്കുവാനിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് രണ്ടിനും പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് നിങ്ങളിത് അവഗണിക്കരുത്. നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ സഭായോഗങ്ങളെ, ഈ കോർപ്പറേറ്റ് വർഷിപ്പിനെ നിങ്ങൾ ഉപേക്ഷയായിട്ട് വിചാരിക്കുമ്പോൾ നിങ്ങൾ സഭയെയോ ദൈവദാസനെയോ അല്ല ഉപേക്ഷിക്കുന്നത്, നിങ്ങൾ തമ്പുരാനെയാണ് റിജക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിനേക്കാൾ പ്രാധാന്യം മറ്റു പലതിനും നിങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇതിനുള്ള സമയങ്ങൾ മാറ്റിവെക്കുവാനായിട്ട് തയ്യാറാവുന്നത്. എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കണമെന്നതിന് മൂന്ന് റീസൺസ് നമ്മൾ കണ്ടു. ഒന്ന്, വി പ്രൈസ് ഗോഡ് ബിക്കോസ് ഓഫ് ഹൂ ഹി ഈസ്. ദൈവം ദൈവമായതുകൊണ്ട് നമ്മൾ അവനെ സ്തുതിക്കണം. രണ്ടാമത്, വി പ്രൈസ് ഗോഡ് ബിക്കോസ് ഗോഡ് കമാൻഡ്സ് അസ് ടു. ദൈവം കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ അവനെ സ്തുതിക്കണം. മൂന്നാമത്, വി പ്രൈസ് ഗോഡ് ബിക്കോസ് ഗോഡ് ഡ്വെൽസ് ഓൺ ദ പ്രൈസസ് ഓഫ് ഹിസ് പീപ്പിൾ. എന്നെ വളരെ സ്പർശിച്ചിട്ടുള്ള വാക്യമാണത്. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നത് കൊണ്ട് നമ്മളവനെ സ്തുതിക്കണം. നമുക്ക് അക്ഷരികമായിട്ടൊരു ചെയറിട്ട് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഒരു സിംഹാസനം, തമ്പുരാനിരിക്കുവാൻ ഒരു സിംഹാസനം ദൈവമക്കൾ ഒരുക്കി കൊടുക്കുകയാണെന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അകം തിളച്ചാൽ ഒരുത്തിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ദൈവം ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മകളെ ഓർത്താൽ ഒരുത്തിന് മൗനമായിട്ടിരിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, സ്ഥലകാലം മറന്നവൻ കർത്താവിനെ സ്തുതിക്കുവാനായിട്ടിടയാവും. ഫോർത്ത് റീസൺ, വി പ്രൈസ് ഗോഡ് ബിക്കോസ് പ്രൈസ് ജനറേറ്റ്സ് പവർ. ഹല്ലേലൂയ. വി പ്രൈസ് ഗോഡ് ബിക്കോസ് പ്രൈസ് ജനറേറ്റ്സ് പവർ. സ്തുതിക്കുന്നവർ പുതുബലം പ്രാപിക്കുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്തുതിക്കുമ്പോഴുണ്ടല്ലോ പ്രൈസ് ജനറേറ്റ്സ് പവർ എന്നൊരു ശക്തി ഉൽപ്പാദിപ്പിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞിട്ട് പോലും സ്തുതിക്കാൻ എന്തൊരു പ്രയാസ. സ്തുതിക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും ഇങ്ങ് വാവാശ്രയ, ഇങ്ങ് വാവാശ്രയ എന്നും പറഞ്ഞിരിക്കുവാ പലരും. ഹല്ലേലൂയ. അപ്പം സ്തുതിക്കുന്നവർ പുതുബലം പ്രാപിക്കുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. നെഹെമ്യാവ് ജനത്തോട് പറഞ്ഞു, യഹോവയിങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. പ്രിയമുള്ളവരെ, കർത്താവിനെ ആത്മാർത്ഥമായിട്ട് ആരാധിക്കുന്ന ഒരു വ്യക്തി പുതിയ ബലം പ്രാപിച്ച് ഏതവസ്ഥയിലും കുലുങ്ങാത്തവനായിട്ട് നിൽക്കും. ഹല്ലേലൂയ. കാരണം അവന് പുതുബലം ലഭിച്ചുകൊണ്ടിരിക്കും. അവന് പുതിയ ഉറവഴയിൽ നിന്ന് പുതിയ നീരുറവ തുറക്കുന്നത് പോലെ തമ്പുരാൻ്റെ ശക്തി അവന് പകർന്നുകൊണ്ടിരിക്കും. ചിലർ പറയാറുണ്ട്, ദൈവം ഇന്ന ഇന്ന എൻ്റെ ലിസ്റ്റ് അനുസരിച്ചുള്ള, കടയിൽ പോയി ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു ലിസ്റ്റ് കൊണ്ടുപോകുന്നത് പോലെ, ഇന്ന ഇന്ന എൻ്റെ ലിസ്റ്റ് അനുസരിച്ചുള്ള എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് തന്നാൽ, ഇന്ന ഇന്ന എൻ്റെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ എന്നെ വിടുവിച്ചാൽ ഞാൻ അവനെ ഒത്തിരി സ്തുതിക്കും. നിന്റെ സ്തുതി വേണ്ട കേട്ടോ, അങ്ങനത്തെ സ്തുതി വേണ്ട കേട്ടോ, അങ്ങനത്തെ സ്തുതി അമ്പുരാന് വേണ്ട. എൻ്റെ ലിസ്റ്റൊക്കെ അങ്ങ് സാങ്ഷൻ ചെയ്തു തന്നാൽ കർത്താവിനെ ഞാൻ സ്തുതിക്കാം. എൻ്റെ കാര്യങ്ങൾ ഇക്കൊക്കെ ഞാൻ അങ്ങ് ചെയ്തു തന്നാൽ ഞാൻ ദശാംശം ഇടാം. ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നടന്ന എൻ്റെ പറമ്പിൻ്റെ സെയിലും ആ പറമ്പിൻ്റെ സെയിലും ആ വീടിൻ്റെ സെയിലും അതെല്ലാം നടന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. തമ്പുരാൻ തെണ്ടിയായിട്ട് ചിന്തിക്കരുത്. തമ്പുരാൻ വെറും തെണ്ടിയായിട്ട് ചിന്തിക്കരുത്. ഇപ്പോൾ ഒരുപാട് പേര് തെരുവിൽ സ്ട്രീറ്റിൽ തെണ്ടുന്നുണ്ട്, ഒരുപാട് പേര് സ്റ്റേജിലും തെണ്ടുന്നുണ്ട്. തെരുവിൽ തെണ്ടുന്നവർ അവൻ്റെ വയറ്റിപ്പഴപ്പിന് വേണ്ടി തെണ്ടുന്നു, മറ്റവൻ കർത്താവിൻ്റെ പേരും പറഞ്ഞ് സ്റ്റേജിൽ തെണ്ടുന്നു. ഇതൊന്നും ഇങ്ങനത്തെ ഉടായ്പ് പരിപാടികളൊന്നും തമ്പുരാനെടുക്ക നടക്കില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ കാര്യങ്ങൾ സാധിച്ചു തരികയാണെങ്കിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കാമെന്നല്ല പറയണ്ട. ഏതവസ്ഥയിലാണെങ്കിലും, സന്തോഷത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും, സങ്കടത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും, ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും, സമൃദ്ധിയുടെ അവസ്ഥയിലാണെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുമെന്ന് തീരുമാനമെടുക്കുന്നവനാണ് യഥാർത്ഥ ദൈവ പൈതൽ. ആമേൻ. അതാണ് ക്രിസ്ത്യാനി. അതുകൊണ്ടാണ് നമ്മൾ പാടിയാൽ ആര് വെറുത്താലും ആരും പ്രശ്നമല്ല. കാരണം തമ്പുരാൻ എൻ്റെ കൂടെ, ആ ബോധ്യമുള്ളവനാണ് ക്രിസ്ത്യാനി.
ചിലപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരിക്കില്ല നിങ്ങൾ. ചിലപ്പോൾ ഭാരമുണ്ടാകാം, പ്രയാസമുണ്ടാകാം, എന്നാൽ മനഃപൂർവ്വമായി കർത്താവിനെ സ്തുതിക്കണം. പുതിയ ശക്തിയിൽ നിറയപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള നാല് കാരണങ്ങൾ നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് മക്കളെ? ഒന്നാമത്തെ, വി പ്രൈസ് ഗോഡ് ബിക്കോസ് ഓഫ് ഹു ഹി ഈസ്. ദൈവം ദൈവമായതുകൊണ്ട് നമ്മൾ അവനെ സ്തുതിക്കണം. രണ്ട്, വി പ്രൈസ് ഗോഡ് ബിക്കോസ് ഗോഡ് കമാൻഡ്സ് അസ് ടു. ദൈവം കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ അവനെ സ്തുതിക്കണം. മൂന്നാമത്, വി പ്രൈസ് ഗോഡ് ബിക്കോസ് ഗോഡ് ഡ്വെൽസ് ഓൺ ദ പ്രൈസസ് ഓഫ് ഹിസ് പീപ്പിൾ. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നത് കൊണ്ട് നമ്മൾ അവനെ സ്തുതിക്കണം. നാലാമത്, വി പ്രൈസ് ഗോഡ് ബിക്കോസ് പ്രൈസ് ജനറേറ്റ്സ് പവർ. സ്തുതിക്കുമ്പോൾ പൊതുബലം പ്രാപിക്കുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അഞ്ചാമത്, വി പ്രൈസ് ഗോഡ് ബിക്കോസ് പ്രൈസ് പ്രൊസീഡ്സ് വിക്ടറി. എന്ന് പറഞ്ഞേ, വി പ്രൈസ് ഗോഡ് ബിക്കോസ് പ്രൈസ് പ്രൊസീഡ്സ് വിക്ടറി. സ്തുതി വിജയത്തിൻ്റെ മുന്നോടി ആയതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, സ്തുതി വിജയത്തിൻ്റെ മുന്നോടിയാണ്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ, സ്തുതി വിജയത്തിൻ്റെ മുന്നോടിയാണ്. നല്ല സ്നേഹത്തിൽ പറഞ്ഞേ, സ്തുതി വിജയത്തിൻ്റെ മുന്നോടിയാണ്. എന്താ അത്? വേദപുസ്തകത്തിലേക്ക് നോക്കാം, എന്തെങ്കിലും അങ്ങനെ സംഭവം ഉണ്ടോന്ന്. രണ്ട് ദിനവൃത്താന്തം 20-ാം അധ്യായം. ദൈവജനം തങ്ങളുടെ ശത്രുക്കളെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നതിൻ്റെ ഒരു അത്ഭുത സംഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹോഷഫാത്ത് രാജാവ് ഇസ്രായേൽ ഭരിച്ചിരുന്ന കാലത്ത് മോവാബ്യരും അമോന്യരും അവർക്കെതിരെ യുദ്ധത്തിന് വന്നു. ഈ വാർത്ത യഹോഷഫാത്ത് രാജാവിൻ്റെ ചെവിയിലെത്തി. ശത്രുക്കൾ വളരെ ശക്തന്മാരാണെന്ന് രാജാവിനറിയാം. മാനുഷികമായിട്ട് ചിന്തിച്ചാൽ, ശത്രുവിനെക്കുറിച്ച് ചിന്തിച്ചാൽ തളർന്നു പോകാൻ പറ്റിയ സാഹചര്യത്തിലാണ് രാജാവ്. എന്നാൽ രാജാവ് ഒരു ഉപവാസം അങ്ങ് പ്രഖ്യാപിച്ചു. പ്രാർത്ഥിക്കുവാനായിട്ട് സകല ജനത്തോടും രാജാവ് ആഹ്വാനം ചെയ്തു. ആ പ്രതിസന്ധിയുടെ മുമ്പിൽ ദേവാലയത്തിൽ രാജാവ് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഈ സമയത്ത് പ്രവാചകന്മാരിലൂടെ ദൈവം രാജാവിനോട് സംസാരിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണം. ശത്രുക്കൾ വന്നപ്പോൾ രാജാവും എല്ലാവരും തമ്പുരാനോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രവാചകനിലൂടെ ദൈവം രാജാവിനോട് സംസാരിച്ചു. എന്താ ദൈവം സംസാരിച്ചത്? ശ്രദ്ധിച്ചു കേൾക്കണം ദൈവമക്കള്. ദൈവത്തിന് സ്തുതി പാടുന്ന സംഗീതജ്ഞന്മാരുടെ ഒരു ബാൻഡിനെ, ഒരു ക്വയർ ഗ്രൂപ്പിനെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു ദൈവം. ഹല്ലേലൂയ. എന്നിട്ടോ? എന്നിട്ട് യുദ്ധം ചെയ്യാൻ സൈന്യം മാർച്ച് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ മുമ്പിലായിട്ട് ഈ ബാൻഡ്, ഈ രാജാവിൻ്റെ ക്വയറ് ദൈവത്തെ സ്തുതിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് കൽപ്പിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ, ഞാനീ പറയുന്നത് ദൈവമക്കളെ സീരിയസ് ആയിട്ട് എടുക്കണം. ആ കൊയർ സൈന്യത്തിന്റെ മുമ്പിൽ എവിടെ നടന്നു ഇങ്ങനെ പാടി, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ സ്തുതി എന്നുമുള്ളത്. നിങ്ങളൊന്ന് മാനുഷികമായിട്ട് ചിന്തിച്ചു നോക്കിയേ, രണ്ട് ഗ്രൂപ്പ് എതിരായിട്ട് അവിടുന്ന് വരുമ്പോൾ ഒരു ഗ്രൂപ്പ് മാർച്ച് ചെയ്ത് അങ്ങോട്ട് പോകുന്നതിന്റെ മുമ്പില് ബാൻഡോടുകൂടി ഒരു ഗായക സംഘം ദൈവാത്മാവ് പറഞ്ഞനുസരിച്ച് അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, കൊയർ മുമ്പോട്ട് പോകുന്നു. അതിൻ്റെ പുറകില് മിലിട്ടറി വരുന്നു. അവൻ വല്ലഭനല്ലോ സ്തുതി എന്നുമുള്ളത്, എതിർ ശക്തികൾ അവിടുന്ന് വരുന്നു. നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്ക്. അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ സ്തുതി എന്നുമുള്ളത്. മാനുഷികമായി ചിന്തിച്ചാൽ വലിയ മണ്ടത്തരമല്ലേ പ്രിയപ്പെട്ടരെ? പക്ഷെ ദൈവജനത്തിന്റെ സ്തുതിയും ആരാധനയും ശത്രുവിന്റെ ഏത് കോട്ടയും ഇടിച്ചു കളയാൻ ശക്തിയുള്ളതാണെന്ന് ദൈവവചനം തെളിയിച്ചു തരുന്നു. അപ്പോൾ ഈ ക്വയർ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ശത്രുപാളയത്തിനാകെ കൺഫ്യൂഷൻ ഉണ്ടായി, അവരുടെ ഇടയിൽ പ്രശ്നമുണ്ടായി. ദൈവജനത്തിന്റെ നേരെ വന്ന ശത്രുക്കൾ ദൈവമക്കളുടെ കൊയറിന്റെ സ്തുതിയുടെ മുമ്പില് തോറ്റ് ഓടിപ്പോകുവാനായിട്ട് ഇടയായി. സ്തുതിയും ആരാധനയും ദൈവജനത്തിന്റെ മുന്നോടിയാണെന്നുള്ളത് മറന്നു പോകരുത്.
നിങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ പ്രൊഫറ്റിക്കൽ ആയിട്ടുണ്ടോ, ശത്രുവിന്റെ സകല തന്ത്രങ്ങളും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ളത് തകർന്നു വീഴുവാനായിട്ടിടയാവും. നിങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള ശത്രുവിന്റെ സകല തന്ത്രങ്ങളും തകർന്നു വീഴുവാനായിട്ടിടയാവും. സമൂഹത്തിന്റെ മേലുള്ള ശത്രുവിന്റെ സകല സ്ട്രാറ്റജീസും നിർവീര്യമാക്കപ്പെടുവാനായിട്ടിടയാവും. സഭയുടെ നേരുള്ള ശത്രുവിന്റെ സകല തന്ത്രങ്ങളും തകർന്നു വീഴുവാനായിട്ടിടയാവും. ദേശത്തെ പിടിച്ചുകെട്ടിരിക്കുന്ന ശത്രുവിന്റെ സകല ഊര കുരുക്കുകളും ദൈവജനത്തിന്റെ സ്തുതിയുടെയും ആരാധനയുടെയും മധ്യത്തിൽ തകർന്നു വീണ് ജനം വിടുവിക്കപ്പെടുന്നത്, പട്ടണം വിടുവിക്കപ്പെടുന്നത് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ കാണുവാനായിട്ടിടയാവും. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് അഞ്ച് കാരണങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, വി പ്രൈസ് ഗോഡ് ബിക്കോസ് ഓഫ് ഹൂ ഹി ഈസ്. ദൈവം ദൈവമായത് കൊണ്ട് നമ്മൾ അവനെ സ്തുതിക്കണം. രണ്ടാമത്, വി പ്രൈസ് ഗോഡ് ബിക്കോസ് ഗോഡ് കമാൻഡ്സ് അസ് ടു. ദൈവം നമ്മളോട് അങ്ങനെ കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട്, ദൈവം അപേക്ഷിക്കുകയല്ല, ദൈവം കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. മൂന്നാമത്, വി പ്രൈസ് ഗോഡ് ബിക്കോസ് ഗോഡ് dwells on the praises of his people. ദൈവം തന്റെ ജനത്തിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നത് കൊണ്ട്. ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം തന്റെ ജനത്തിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനായതുകൊണ്ട്, വാഹനമേറി വരുന്നവനായതുകൊണ്ട് നമ്മൾ തമ്പുരാനെ സ്തുതിക്കണം. നാലാമത്, വി പ്രൈസ് ഗോഡ് ബിക്കോസ് പ്രൈസ് ജനറേറ്റ്സ് പവർ. സ്തുതിക്കുമ്പോൾ പുതുബലം പുതുശക്തി പ്രാപിക്കുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അഞ്ചാമത്, വി പ്രൈസ് ഗോഡ് ബിക്കോസ് പ്രൈസ് പ്രൊസീഡ്സ് വിക്ടറി. സ്തുതി വിജയത്തിന്റെ മുന്നോടി ആയതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. പരാജയത്തിന്റെ മുമ്പിലാണ് നിങ്ങൾ ഇന്ന് തന്നെ ശ്രവിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്തുതിക്കുവാൻ ആരംഭിച്ചു നോക്ക്, സ്തുതിക്കുവാൻ ആരംഭിച്ചു നോക്ക്. നിന്റെയും എന്റെയും വിലാപത്തെ നൃത്തമാക്കുന്ന സർവശക്തനായ ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തുതിയും ആരാധനയും ഒരു ചടങ്ങല്ല പ്രിയപ്പെട്ടവരെ. ആരെങ്കിലും നിർബന്ധിക്കുന്നത് കൊണ്ട് കൈ വീശുവോ കൈ പൊക്കുവോ ചാടുവോ കൈയടിക്കുവോ ഒന്നും ചെയ്യേണ്ടതല്ല. ഇത് അകം തിളച്ചിട്ട് പുറത്തോട്ട് വരേണ്ടതാണ്. എന്തെങ്കിലും അനുഗ്രഹം കിട്ടുമെന്ന് പ്രതീക്ഷ ചെയ്യേണ്ടതല്ല. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും നന്ദിയുടെയും പ്രകടനമായി നമ്മുടെ ഉള്ളിൽ നിന്നും പൊങ്ങി വരേണ്ടതാണ്. സങ്കീർത്തനം 103:1, 2, 3 സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതേ. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അപ്പൊ പരപ്രേരണയില്ലാതെ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ നിന്നും പൊങ്ങി വരുന്ന സ്തുതിയിലും ആരാധനയിലും ദൈവം എത്രത്തോളം സന്തോഷിക്കുന്നുവെന്ന് മനസ്സിലാക്കി. പ്രിയ വിശ്വാസികളെ, ദൈവമക്കളെ, നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനല്ല. ഒരു ഞാൻ വലിയ പ്രാർത്ഥനക്കാരനാണ്, ഞാൻ വലിയ സ്തുതിക്കാരിയാണ്, ഞാൻ വലിയ ആരാധനക്കാരനാണെന്ന് കാണിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നതിലും അർത്ഥമില്ല. എന്നാൽ എനിക്കെൻ്റെ ദൈവത്തെ സ്തുതിക്കണമെന്ന ശരിയായ മനോഭാവത്തോടെയാണ് നമ്മളത് ചെയ്യേണ്ടത്. അടുത്തതായി നമുക്ക് നോക്കാം, ആരൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്. ഹു ഓൾ ഷുഡ് പ്രൈസ് ദ ലോർഡ്. നമുക്ക് ദൈവവചനം എന്ത് പറയുന്നു എന്ന് നോക്കാം. ദൈവവചനം പറയുന്നു, ഓൾ മെൻ എവറിവെയർ. ഒന്ന് പറഞ്ഞേ, ഓൾ മെൻ എവറിവെയർ. ആരൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? ഓൾ മെൻ എവറിവെയർ. എല്ലാ മനുഷ്യരും, പറഞ്ഞേ, എല്ലാ മനുഷ്യരും കർത്താവിനെ സ്തുതിക്കണം. സങ്കീർത്തനം 145:21, എൻ്റെ വായ് യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും, സകല ജഡവും അവൻ്റെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. അപ്പൊ സകല ജഡവും ദൈവത്തെ വാഴ്ത്തണമെന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന. സങ്കീർത്തനം 150:6, സങ്കീർത്തന പുസ്തകത്തിൻ്റെ അവസാനത്തെ വാക്യം പറയുന്നത്, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പിൻ, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്നാണ്. ഇംഗ്ലീഷിൽ, ലെറ്റ് എവറിത്തിങ് ദാറ്റ് ഹാസ് ബ്രത്ത് പ്രൈസ് ദ ലോർഡ്. ശ്വാസമുള്ളതെല്ലാം സ്തുതിക്കട്ടെ എന്ന്. നിങ്ങളുടെ മൂക്കിൻ്റെ മുമ്പിൽ വിരലൊന്നും ഇങ്ങനെ വെച്ച് നോക്കിയ, ശ്വാസമുണ്ടോന്ന് നോക്കിയ. എല്ലാവരും കൈയെടുത്ത് മൂക്കിൻ്റെ മുമ്പിൽ, ജീവനോടെ തന്നെയാണോ എല്ലാവരും ഇരിക്കുന്നതെന്ന് നോക്കിയ. ആ പിള്ളേരെല്ലാം നോക്കിക്കേ, ശ്വാസമുണ്ടോന്ന് നോക്കിയ. ആ മൂക്കിൻ്റെ അകത്ത് വിരലോട്ട് കുത്താനല്ല ഞാൻ പറഞ്ഞേ,
ശ്വാസം ഉണ്ടോ എന്ന് നോക്കിയേ, ശ്വാസമുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? ലെറ്റ് എവറിത്തിങ് ദാറ്റ് ഹാസ് ബ്രത്ത് പ്രൈസ് ദ ലോർഡ്. ശ്വാസമുള്ളതെല്ലാം സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? നമ്മുടെ മൂക്കിൽ ജീവശ്വാസമുണ്ടെങ്കിൽ, നമ്മുടെ മൂക്കിൽ ശ്വാസമുണ്ടെങ്കിൽ എല്ലാവരും കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. അത് തന്നെ, ജീവനുണ്ടെങ്കിൽ കർത്താവിനെ സ്തുതിക്കുക എന്ന് പറയുന്നത് തന്നെ അത് ഏറ്റവും വലിയ കാര്യമാണ്. രണ്ടാമത് ആര് ദൈവത്തെ സ്തുതിക്കണം? ഓൾ നേച്ചർ, പ്രകൃതി മുഴുവൻ ദൈവത്തെ സ്തുതിക്കണം. സങ്കീർത്തനം 148:3-10 ശ്രദ്ധിക്കുക. സൂര്യേന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ. സ്വർഗാതിസ്വർഗവും ആകാശത്തിനു മീതെയുള്ള വെള്ളവും ആയുള്ളവരെ അവനെ സ്തുതിപ്പിൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. ആ വാക്യം നോക്കി, അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ അവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി. ദൈവത്തിന്റെ വചനം എന്തൊരു പവർഫുള്ളാ! ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചിരിക്കുന്നു. തിമിംഗലങ്ങളും എല്ലാം ആഴികളുമായുള്ളവേ, ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ. എന്തിനെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ നോക്കിയെ? തീയും കൽമഴയും ഹിമവും ആവിയും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും സകല വൃക്ഷങ്ങളും സകല ദേവദാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പർവ്വജാതികളും. എന്തിനെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടോ ദൈവമക്കളെ? ഓൾ നേച്ചർ, പ്രകൃതിയും പ്രകൃതിയിലുള്ള സകലതും നമ്മുടെ സർവശക്തനായ സൃഷ്ടിപ്പിന്റെ രാജാവിനെ സ്തുതിക്കട്ടെ. എല്ലാ മനുഷ്യരും, ഓൾ മെൻ എവരിവേർ, എല്ലാ മനുഷ്യരും ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രകൃതി മുഴുവൻ ദൈവത്തെ സ്തുതിക്കട്ടെ. അടുത്തത്, ഓൾ ഹിസ് ഏഞ്ചൽസ്, എല്ലാ ദൂതന്മാരും. സങ്കീർത്തനം 148:2, അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പീൻ. അപ്പം എന്തൊക്കെ പറഞ്ഞു? ആരൊക്കെ സ്തുതിക്കണമെന്ന് പറഞ്ഞു? എല്ലാ മനുഷ്യരും, എല്ലാ പ്രകൃതിയും, അവൻ്റെ ദൂതന്മാരും, എല്ലാ ദൂതന്മാരും. അടുത്തത്, ദ പീപ്പിൾ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ജനം ദൈവത്തെ സ്തുതിക്കണം. സങ്കീർത്തനം 79:13 പറയുന്നു, എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചിൽ പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും, തലമുറ തലമുറയോളം ഞങ്ങൾ നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും. ഹല്ലേലൂയ. തലമുറ തലമുറയോളം ഞങ്ങൾ നിന്റെ സ്തുതിയെ പ്രസ്താവിക്കുമെന്ന് പറയണമെന്നെങ്കിൽ തലമുറ സ്തുതിക്കുന്ന തലമുറയാണെന്ന് ബോധ്യം വേണ്ടി വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തലമുറ തലമുറയോളം, എൻ്റെ അടുത്ത തലമുറ, അതിൻ്റെ അടുത്ത തലമുറയോളം ഞങ്ങൾ നിന്നെ സ്തുതിക്കുമെന്ന് പറയണമെങ്കിൽ അതിനെക്കുറിച്ച് ബോധ്യമുള്ളവർക്കേ അത് പറയാൻ പറ്റുള്ളൂ. വെറുതെ വാക്യം വായിച്ചു വിട്ടാൽ പോരാ. തലമുറ തലമുറയോളം ഞങ്ങൾ നിന്നെ സ്തുതിക്കും. അങ്ങനെ തന്നെയായിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ ആരൊക്കെ ദൈവത്തെ സ്തുതിക്കണം? എല്ലാ മനുഷ്യരും, പിന്നെ എല്ലാ പ്രകൃതിയും, പിന്നെ എല്ലാ ദൂതന്മാരും, പിന്നെ ദൈവത്തിൻ്റെ ജനം, പീപ്പിൾ ഓഫ് ഗോഡ്. അഞ്ചാമത്, ദ റെഡീംഡ്, വീണ്ടെടുക്കപ്പെട്ടവർ. ഹല്ലേലൂയ. സങ്കീർത്തനം 107:1-3, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ. അങ്ങനെ പറയട്ടെ. ഹല്ലേലൂയ. കിഴക്കുനിന്നും തെക്കുനിന്നും വടക്കുനിന്നും തെക്കും പടിഞ്ഞാറുനിന്നും ഒക്കെ കൂട്ടിച്ചേർക്കപ്പെട്ട, കർത്താവ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, വിമുക്തന്മാർ എല്ലാവരും കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പിശാചിൻ്റെയും അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ചു. വിടുവിക്കുക മാത്രമല്ല, നമ്മെ അവൻ്റെ മകനായിട്ട് മകളായിട്ട് ദത്തെടുത്തു, അഡോപ്റ്റ് ചെയ്തു. അതുമാത്രമല്ല, തന്നോട് കൂടെ വാഴുവാൻ, നിത്യതയിൽ ചേർക്കുവാൻ ഒരു ഭവനം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം സ്തുതിച്ചില്ലെങ്കിൽ, ഇത് മനസ്സിലാക്കിയ നാം സ്തുതിച്ചില്ലെങ്കിൽ പിന്നെ ആർക്ക് നമ്മുടെ തമ്പുരാനെ, ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കും? എന്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കണം? ആരൊക്കെ കർത്താവിനെ സ്തുതിക്കണം? രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. അടുത്തത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടു? എന്തുകൊണ്ടാണ് കർത്താവിനെ സ്തുതിക്കേണ്ടത്?
ആരൊക്കെയാണ് കർത്താവിനെ സ്തുതിക്കേണ്ടത്? അടുത്തത്, എപ്പോഴൊക്കെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം? എന്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കണം? ആരൊക്കെ കർത്താവിനെ സ്തുതിക്കണം? എപ്പോഴൊക്കെ നമ്മൾ കർത്താവിനെ സ്തുതിക്കണം? When are we to praise the Lord? When are we to praise God? എപ്പോഴൊക്കെ കർത്താവിനെ സ്തുതിക്കണം? എപ്പോഴൊക്കെ സ്തുതിക്കണം? നിങ്ങളുടെ ഒരു ഉത്തരം പറഞ്ഞ്, എപ്പോഴൊക്കെ സ്തുതിക്കണം? ഇതോ നമ്മളൊക്കെ സ്തുതിക്കണം. എപ്പോഴൊക്കെ സ്തുതിക്കണം? എപ്പോഴും സ്തുതിക്കണം. നമുക്ക് ചില ദൈവവചനം നോക്കാം. നമ്മൾ എപ്പോഴൊക്കെ കർത്താവിനെ സ്തുതിക്കണം? സങ്കീർത്തനം 113:3, സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ, ഉദയം മുതൽ അസ്തമനം വരെ യേശുവിൻ നാമം സ്തുതിച്ചിടട്ടെ. അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ, പണ്ട് കമ്പോസ് ചെയ്ത. പെട്ടെന്ന് ഈ വാക്യം ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്. സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിരാവിലെ സ്തുതിക്കാം, രാവിലെ സ്തുതിക്കാം, ഉച്ചയ്ക്ക് സ്തുതിക്കാം, ഉച്ച കഴിഞ്ഞ് സ്തുതിക്കാം, വൈകുന്നേരം സ്തുതിക്കാം, രാത്രി സ്തുതിക്കാം, പാതിരാത്രി സ്തുതിക്കാം. ഏത് സമയത്തും നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനം 71:8, എൻ്റെ വായ് നിന്റെ സ്തുതി കൊണ്ടും ഇടപെടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ വായ് നിന്റെ സ്തുതി കൊണ്ടും ഇടപെടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു, ഫിൽ ചെയ്തിരിക്കുന്നു. അപ്പൊ ദിവസം മുഴുവൻ ഇടപെടാതെ നമ്മുടെ വായ് ദൈവത്തിന്റെ സ്തുതി കൊണ്ട് നിറയുവാനായിട്ട് ഇടയാകട്ടെ. സങ്കീർത്തനം 146:2 സങ്കീർത്തനക്കാരൻ പറയുന്നു, ജീവനുള്ളതും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ജീവനുള്ള ശ്വാസമുള്ള കാലം മുഴുവൻ ദൈവത്തെ സ്തുതിക്കുവാൻ ഓരോ ദൈവ പൈതലിനും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. സങ്കീർത്തനം 34:1, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ചില സമയത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ തോന്നില്ല, വല്ലാതെ ഡിപ്രസ്ഡ് ആകുന്ന സമയം ജീവിതത്തിൽ വരാം. പക്ഷെ സങ്കീർത്തനം 42:11, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സങ്കീർത്തനക്കാരൻ പ്രബോധിപ്പിക്കുന്നു. അവിടെ പറയുന്നു, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പ്രിയപ്പെട്ടവരെ, ഏത് സാഹചര്യത്തിലും ഏത് സമയത്തിലും ജീവനുള്ള എല്ലാ കാലത്തും ജീവനുള്ള സകലതും കർത്താവിനെ സ്തുതിക്കേണ്ടതാണ്, ആരാധിക്കേണ്ടതാണ്. ഹല്ലേലൂയ. സർവലോക സൃഷ്ടിതാവേ സർവത്തിനും നാഥാ, സർവലോക സൃഷ്ടിതാവേ സർവ സൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മഹേശ, വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, ദൂതർ സംഘം വാഴ്ത്തിടുന്ന ദേവാ, എണ്ണമില്ലാ ദൂതർ സംഘം വാഴ്ത്തിടുന്ന ദേവാ, കെരുവികളും ശാപികളും പുകട്ടും മഹേശ, കെരുവികളും ശാപികളും പുകട്ടും മഹേശ, വാനം ഭൂമി സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ, വാനം ഭൂമി സൂര്യ ചന്ദ്ര മാനമയച്ച മറ്റ ദേവനാഥനെ മഹേശ, മാനമയച്ച മറ്റ സർവലോക സൃഷ്ടിതാവേ സർവത്തിനും നാഥ, സർവലോക സൃഷ്ടിതാവ് സർവത്തിനും നാഥ, സർവ സൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മഹേശ, സർവ സൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മഹേശ, ജീവനുള്ള സർവത്തിനും ഭക്ഷണം നൽകുന്ന, ജീവനുള്ള സർവത്തിനും ഭക്ഷണം നൽകുന്ന ജീവനാഥ ദേവ ദേവ പാഹിമ മഹേശ, ജീവനാഥ ദേവ ദേവ പാഹിമ മഹേശ, വൃക്ഷസസ്യാദികൾക്കെല്ലാം ഭംഗിയെ നൽകുന്ന, വൃക്ഷസസ്യാദികൾക്കെല്ലാം ഭംഗിയെ നൽകുന്ന അക്ഷയനം ദേവ ദേവ പാഹിമ മഹേശ, അക്ഷയനം ദേവ ദേവ പാഹിമ മഹേശ, ഗംഭീരമായി മുഴങ്ങിടും വമ്പിച്ച സമുദ്രം, ഗംഭീരമായി
മുഴങ്ങിടും വമ്പിച്ച സമുദ്രം തമ്പുരാന്റെ വാക്കിനങ്ങ് കീഴ്പ്പെടും മഹേഷ തമ്പുരാന്റെ വാക്കിനങ്ങ് കീഴ്പ്പെടും മഹേഷ ഉച്ചമായടിക്കും കൊടുങ്കാറ്റിനെയും തന്റെ ഉച്ചമായടിക്കും കൊടുങ്കാറ്റിനെയും തന്റെ ശ്രേഷ്ഠകരം തന്നിൽ വഹിച്ചിടുന്ന മഹേഷ ശ്രേഷ്ഠകരം തന്നിൽ വഹിച്ചിടുന്ന മഹേഷ ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്കും ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്കും വൻമഴയും നൽവെയിലും നൽകുന്ന മഹേഷ വൻമഴയും നൽവെയിലും നൽകുന്ന മഹേഷ സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും സ്തോത്രത്തിനു യോഗ്യനായ കീർത്തിതൻ മഹേഷ സ്തോത്രത്തിനു യോഗ്യനായ കീർത്തിതൻ മഹേഷ മൂലകം നിന്റെ പാദം തന്നിൽ വണങ്ങിയിടും മൂലകം നിന്റെ പാദം തന്നിൽ വണങ്ങിയിടും നിന്മകത്വം വെളിപ്പെടുമാദിനം മഹേഷ നിന്മകത്വം വെളിപ്പെടുമാദിനം മഹേഷ സർവലോക സൃഷ്ടിതാവേ സർവത്തിനും നാഥ സർവലോക സൃഷ്ടിതാവേ സർവത്തിനും നാഥ സർവസൃഷ്ടികളും വാട്ടി വന്ദിക്കും മഹേഷ സർവസൃഷ്ടികളും വാട്ടി വന്ദിക്കും മഹേഷ അടുത്തതായിട്ട് സ്തുതി എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന 9 എബ്രായ പദങ്ങൾ നമുക്ക് പഠിക്കാം സ്തുതിയുടെ വിവിധ വശങ്ങളും ഭാവങ്ങളും നമുക്കതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആദ്യത്തെ പദം ഹല്ലേൽ എന്ന് പറഞ്ഞേ ഹല്ലേൽ അല്ലെങ്കിൽ ഹല്ലാൽ നമുക്ക് മലയാളത്തിൽ പറയാം ഇംഗ്ലീഷിൽ അത് ഹല്ലേൽ എന്ന് വായിക്കാം സ്തോത്രം എന്ന അർത്ഥം വരത്തക്ക വണ്ണം ഏറ്റവും അധികം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പദമാണ് എബ്രായ പദമാണ് ഹീബ്രു വേർഡാണ് 88 പ്രാവശ്യം ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ നിന്നാണ് ഹല്ലേലൂയ എന്നുള്ള വാക്ക് വരുവാനായിട്ട് ഇടയായത് ഇതിൻ്റെ അർത്ഥം ഹലേൽ അല്ലെങ്കിൽ ഹല്ലാൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ടു പ്രൊഡ്യൂസ് എ ക്ലിയർ സൗണ്ട് എന്ന് പറഞ്ഞാൽ സ്പഷ്ടമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശബ്ദം എന്നാണ് അതിൻ്റെ അർത്ഥം സ്പഷ്ടമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ സ്തോത്രം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അതിന് സ്പഷ്ടതയുണ്ടായിരിക്കണം അതിന് വ്യക്തതയുണ്ടായിരിക്കണം അതുപോലെ കേൾക്കുവാനായിട്ട് സാധിക്കണം നിങ്ങളൊരു ഹല്ലേലൂയ പറഞ്ഞേ വെരി ഗുഡ് ഒന്നും കൂടി പറഞ്ഞേ ഞാൻ കൂട്ടിയൊന്നും പറയാൻ പറഞ്ഞില്ല പക്ഷേ ആദ്യം ഒരു ഹല്ലേലൂയ പറഞ്ഞു ഒന്നും കൂടി പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കയറി ഒന്നും കൂടി പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കയറി അപ്പോൾ ആ മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞ ലെവലിൽ തന്നെ ആദ്യമേ പറയാൻ പാടില്ലേ ഈ പമ്പിങ് ഇല്ലാതെ ഈ കാറ്റടിക്കാതെ ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ ഇങ്ങനെ ഒരു 15 പ്രാവശ്യം പമ്പ് ചെയ്തിട്ടേ തുടങ്ങുള്ളൂ അങ്ങനെ ചെയ്തോട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല ചില സ്റ്റൈലുകൾ നമ്മൾ പഠിക്കുന്ന അപ്പം ആദ്യമേ തന്നെ ഒരു സ്തോത്രം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ആ പറയുന്ന ശക്തിയിൽ തന്നെ ഒന്ന് പറയാൻ പാടില്ലേ പറ്റൂലേ ഒന്ന് പറഞ്ഞേ പ്രൈസ് ഗോഡ് എന്നെ സഭയാ ഇത് സിറ്റിസൺസ് എന്നെ സഭയാ ഹല്ലേലൂയ നമ്മുടെ സ്തുതിയുടെയും ആരാധനയും ഈ ദേശത്ത് ഉയരുമ്പോൾ ഉണ്ടല്ലോ അന്യായ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാനായിട്ടിടയാവും ഹല്ലേലൂയ ഇപ്പം സ്പഷ്ടമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശബ്ദം അതാണ് ഹല്ലേൽ രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു എബ്രായ പദമാണ് സ്തുതിക്ക് ഹില്ലുവി എന്താണ് ഹില്ലുവി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പിക്ചർ സിംഗിങ് ഡാൻസിങ് ആൻഡ് റിജോയ്സിങ് ഇപ്പം സ്തുതിയിൽ എന്തുണ്ട് ഹില്ലുവി എന്ന് പറയുമ്പോൾ അവിടെ പാട്ടുണ്ട് നൃത്തമുണ്ട് സെലിബ്രേഷനുണ്ട് ഘോഷസ്വരമുണ്ട് എന്തൊക്കെയുണ്ട് പാട്ടുണ്ട് നൃത്തമുണ്ട് ഘോഷസ്വരമുണ്ട് ഈ വാക്ക് ഉപയോഗിക്കപ്പെടുന്നത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് വയലെല്ലാം ശരിയാക്കി വിത്തൊക്കെ വിതച്ച് നാളൊക്കെ നട്ടു അത് കഴിഞ്ഞ് അതൊക്കെ വളർന്നു അത് കൊയ്ത്തിനു വേണ്ടി അവർ കാത്തിരുന്നു പിന്നെ കൊയ്തെല്ലാം കൂട്ടി
പണിയായുധങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് വിളവെടുപ്പിൻ്റെ സന്തോഷം അവർ ആഘോഷിക്കുന്നു. അതാത് രാജ്യത്തെ സന്തോഷത്തിൻ്റെ പാട്ടിൻ്റെയും രാജ്യത്തും നൃത്തമാണ്. വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഓരോ രാജ്യങ്ങളിലെയും പാട്ടിൻ്റെയും നൃത്തത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമയമാണ്. ഈ ആഘോഷിക്കാനുള്ള സമയമാണ്. ഇതിനിവിടെ കൊടുത്തിരിക്കുന്ന പേരാണ് ഹില്ലുവി. പാട്ടോടും നൃത്തത്തോടും ഘോഷസ്വരത്തോടും കൂടി അവനെ സ്തുതിക്കുക. ഹല്ലേലൂയ. അപ്പോൾ സ്തുതിയിൽ എന്തൊക്കെയുണ്ട്? സ്പഷ്ടതയുള്ള ശബ്ദമുണ്ട്, ഹല്ലാലുണ്ട്, പിന്നെന്തുണ്ട്? സ്തുതിക്കുമ്പോൾ എന്തുണ്ട്? അവിടെ പാട്ടുണ്ട്, അവിടെ ഡാൻസുണ്ട്, അവിടെ സെലിബ്രേഷൻ്റെ ശബ്ദങ്ങളുണ്ട്. മൂന്നാമത്തെ പദം ടെഹില്ല. എന്താണ് ടെഹില്ല? ഇവിടെയും പാട്ട് പാടുന്നതിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ സ്തുതികളിലൂടെയും നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അപ്പോൾ കർത്താവിനെ സ്തുതിക്കുന്നതിൻ്റെ ചില എക്സ്പ്രഷൻസ്, എബ്രായ പദങ്ങളിലുള്ള ചില എക്സ്പ്രഷൻസ്, അതിൻ്റെ അർത്ഥമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ പദം ഏതായിരുന്നു? ഹലാൽ. രണ്ടാമത്തെ പദം? വെരി ഗുഡ്, ഹില്ലുവി. മൂന്നാമത്തെ പദം ടെഹില്ല. നാലാമത്തെ പദം ഷാബാക്. എന്താണ് ഷാബാക്? ടു ഷൗട്ട് വിത്ത് എ ലൗഡ് വോയിസ്. എന്താ പറയുന്നത്? ടു ഷൗട്ട് വിത്ത് എ ലൗഡ് വോയിസ്. വിജയത്തിൻ്റെ ആരവമാണ് ഷാബാക്കിൽ. ദൈവത്തെ സ്തുതിക്കുമ്പോൾ വിജയത്തിൻ്റെ ശബ്ദമുണ്ട്. അർത്ഥം ദൈവത്തെ സ്തുതിക്കുമ്പോഴെല്ലാം ഒച്ച വെക്കണമെന്നല്ല, എന്നാൽ ഒച്ച വെച്ചും ആരാധിക്കേണ്ട സമയങ്ങളുണ്ട് സെലിബ്രേഷനിൽ. ഷാബാക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒച്ചയുണ്ട്, ആർപ്പ് വിളിയുണ്ട്. എങ്ങനെയാണ് നമ്മൾ ആർപ്പ് വിളിക്കുന്നത്? എങ്ങനെയാണ്? ഇങ്ങനെ കാണിക്കണോ? ഒന്ന് ആർപ്പ് വിളിച്ച് ഒന്ന് ഒന്ന് കേട്ട്. ഞാനല്ലേ പറയണേ, സഭയുടെ പാസ്റ്റർ അല്ലേ പറ വിളിക്ക്. വെരി ഗുഡ്. അത് ഓരോ സംസ്കാരത്തിൻ്റെ അനുസരിച്ചുള്ളതാണ്. നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിലുള്ള ആർപ്പാണത്, ആർപ്പോ ഉറോ 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 എന്നുള്ളത്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ മിനിസ്റ്റർ ചെയ്യാനായിട്ട് പോയപ്പോൾ വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്താ പാടിയേ? ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം, കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം, അധരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ഇത് പാടി, ഇത് ഞാൻ പാടി തുടങ്ങി കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം എന്നൊക്കെ ലിറിക്സ് കേട്ടപ്പോൾ തന്നെ നോർത്ത് ഇന്ത്യയിലെ ഹിന്ദിക്കാർ കൈ അങ്ങ് പൊക്കി. കൈയൊന്നും പൊക്കാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഹല്ലേലൂയ പാടിയപ്പോഴുണ്ടല്ലോ, വിസിലടിക്കാൻ ആർക്കെങ്കിലും അറിയാം? വിസിലടിക്കാൻ ആർക്കെങ്കിലും അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? വിസിലടിക്കാൻ ആർക്കെങ്കിലും അറിയാം? അടിച്ചേ. ആ ഇങ്ങനത്തെ വിസിലടിയുടെ ബഹളം ഉണ്ടായ സംഭവം, അവരങ്ങ് സ്തുതിക്കുക. തമ്പുരാനെ കർത്താവ് ചെയ്ത വിടുതലിനെ കുറിച്ചൊക്കെ അങ്ങ് പാടിയപ്പോഴത്തേക്കും അവരങ്ങ് സ്തുതിക്കുന്നു. അവര് ടൗവലെടുത്ത് വീശുന്നു. ഒരപ്പച്ചൻ, 90 വയസ്സുള്ള അപ്പച്ചൻ ഡാൻസ് ചെയ്യുന്നു. അപ്പച്ചൻ്റെ ഇവിടെ കിടന്ന തോർത്തെടുത്ത് മറ്റേ പഞ്ചാബി പോലത്തെ ഉടുപ്പൊക്കെ ഇട്ടേക്കണത്, മനസ്സിലായോ? അപ്പച്ചൻ ഡാൻസ് ചെയ്യുന്നു. ഞാൻ അപ്പച്ചനെ കൂടി സ്റ്റേജിൽ വിളിച്ച് കയറ്റി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചു. ഫ്ലാഗ് എടുത്തുകൊണ്ട് ആൾക്കാർ ഓടുന്നു. അവർക്കൊരു നാണവുമില്ല, ഒരു പ്രശ്നവുമില്ല. നമ്മൾ മലയാളികളുടെ പോലെ മസിലും ഇല്ല. കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നോർത്ത് ഇന്ത്യയിലുള്ള രണ്ട് നോർത്ത് ഇന്ത്യയിൽ പോകുന്ന അവിടെയെല്ലാം പോകുന്ന രണ്ട് സഹോദരന്മാരും ഇവിടെ ഇന്ന് നമ്മുടെ കൂടെ ഇരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ള സ്ഥലങ്ങളിലും അവർ കർത്താവിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ആർപ്പിടുന്നത്. ലോകക്കാരെ മറ്റ് കളികൾ ജയിക്കുമ്പോഴൊക്കെ ആർപ്പിടാറില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ ആർക്കാ ആർപ്പിടണേ? അവസാനത്തുള്ളി രക്തം വരെ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഊറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മളെ കർത്താവ് കയറ്റിയിട്ട് ഉറപ്പുള്ളൊരു പാറമേലെ നിർത്തിയ നമ്മുടെ തമ്പുരാനാണ് നമ്മൾ സ്തോത്രം ചെയ്യുന്നത്. കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടെ കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. വിജയത്തിൻ്റെ ആരവം പുറപ്പെടണം. സങ്കീർത്തനം 47:1 പറയുന്നു, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ. ഈ വാക്യമൊക്കെ വായിച്ചിട്ടുണ്ടോ? സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ. ജയിച്ചു വരുന്നവൻ ഇങ്ങനെയാണോ വരുന്നത്? ഇങ്ങനെയാണോ വരുന്നത്?
ജയിച്ചു വരുന്നവൻ അങ്ങനെയാണോ അവനെ? അയ്യോ ഞാൻ ജയിച്ചു കേട്ടോ, അയ്യോ എനിക്ക് 10-ൽ 10 കിട്ടി, വളരെ സങ്കടമായി പോയി കേട്ടോ, അങ്ങനെയാണോ വരുന്നത്? ഓ 10-ാം ക്ലാസ് പാസ്സായി, 10-ൽ 10 കിട്ടി കേട്ടോ, ഭയങ്കര കഷ്ടമായി പോയി, പ്രതീക്ഷിച്ചില്ല, അങ്ങനെയാണോ വരുന്നത്? അല്ല, അങ്ങനെയാണോ? +2 നല്ല മാർക്ക് കിട്ടി കേട്ടോ, പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് ഭയങ്കര സങ്കടമായി പോയി, അങ്ങനെയാണോ വരുന്നത്? അല്ല, ഇങ്ങനെ കാണിക്കും അല്ലേ. വിജയിച്ചു വരുന്നവനെ കണ്ടാൽ അറിയാൻ പറ്റും. നമുക്ക് പലപ്പോഴും നമ്മൾ വിജയികളാണെന്ന് അറിയാൻ പാടില്ല. ക്രിസ്തുവിൽ നമ്മൾ വിജയികളാണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പാടാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോവും. ഇവിടെ പറയുന്നു, സകല ജാതികളെ കൈകൊട്ടുവിൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ. അപ്പൊ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മടിപിടിക്കരുത്, നാണം വിചാരിക്കരുത്. നമ്മൾ സ്തുതിക്കുന്നത് സർവശക്തനായ സർവത്തിൻ്റെ സൃഷ്ടാവായ സത്യദൈവത്തെയാണ്. ഞാൻ ബീഹാറിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ഞാൻ അവിടെ ഒരു ഓർഫനേജിൽ പോയപ്പോൾ ഞാനിവിടെ അതിൻ്റെ വീഡിയോ പണ്ട് കാണിച്ചിട്ടുണ്ട്. കൊച്ചുകുട്ടികൾ മുട്ടുകുത്തി നിന്ന് കൈകൊട്ടി അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു അവിടെ. ഹല്ലേലൂയ. ഇപ്പം 4 വാക്കുകൾ നമ്മൾ പഠിച്ചു, ഏതൊക്കെയാണ്? ഹല്ലാൽ, ഹില്ലുവി, ചെഹില്ല, ഷാബാഗ്. അടുത്തത് സമാർ. എന്താണ് ആരാണ്ട് സാമ്പാർ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ സമയമായതുകൊണ്ടാണോ? സാമ്പാർ എന്നല്ല പറയേണ്ടത്, സമാർ പറഞ്ഞേ. സമാർ എന്ന് പറഞ്ഞാൽ ടു ടച്ച് ഓർ പ്ലേ ദ സ്ട്രിങ്സ്, ഇൻസ്ട്രുമെൻസ് വായിച്ച് തന്ത്രിനാദത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നതിനാണ്. ഇതൊക്കെ വേദപുസ്തകത്തിലുള്ള കാര്യമാണ്, തന്ത്രിനാദത്തോടെ കർത്താവിനെ സ്തുതിക്കണം എന്നുള്ളത്. ഇന്ന് ഞാൻ രാവിലെ വേദഭാഗം വായിച്ചപ്പോൾ, ദിനവൃത്താന്ത പുസ്തകമാണെന്ന് തോന്നുന്നു, ആ വേദഭാഗം വായിച്ചപ്പോൾ രാജാവ് തിരഞ്ഞെടുത്തതിൽ കൊയറിന് വേണ്ടി 4,000 പേരെ തിരഞ്ഞെടുത്തുന്ന് ഗായക സംഘത്തെ തിരഞ്ഞെടുത്തു എന്ന്, 4,000 പേരെ കൊയറിന് വേണ്ടി തിരഞ്ഞെടുത്തു അന്ന് കർത്താവിനെ സ്തുതിക്കാനായിട്ട് 4,000 പേരെ കൊയർ തിരഞ്ഞെടുത്തു എന്ന് ദിനവൃത്താന്ത പുസ്തകത്തിലാണ് തോന്നുന്നത്. ഇന്ന് ഞാൻ രാവിലെ വായിച്ചത് അതിലെഴുതിയേക്കുന്ന എന്നറിയോ, നിപുണന്മാരെ തിരഞ്ഞെടുക്കുന്നു, സ്കിൽഡ് ആയിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുന്നതാണ് എഴുതിയങ്ങനെ. അല്ലാതെ അങ്ങനെ ഇങ്ങനെ നടന്നവനെയൊക്കെ തിരഞ്ഞെടുത്തുന്നല്ല ഇത് ചെയ്യാനായിട്ട്, സ്കിൽഡ് ആയിട്ടുള്ളവരെ, ഓരോന്നിലും സ്കിൽഡ് ആയിട്ടുള്ളവരെ തിരഞ്ഞെടുത്തു എന്നാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. രാജാവ് തിരഞ്ഞെടുത്തപ്പോൾ അതുപോലെ തിരഞ്ഞെടുത്തു എന്നാണ് കാണുന്നത്. ഇപ്പൊ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ്, ഇതിന്റെ അർത്ഥം കമ്പികളിൽ തൊടുകയും മീട്ടുകയും ചെയ്യുക എന്നാണ്. സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള ആഹ്വാനമാണ്. വയലിൻ ഉപയോഗിച്ച്, ഗിറ്റാർ ഉപയോഗിച്ച്, ഡ്രംസ് ഉപയോഗിച്ച്, തബല ഉപയോഗിച്ച്, ഡോലക്ക് ഉപയോഗിച്ച്, ഓരോ രാജ്യത്തെ ഓരോ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച്, ഏത് സംഗീത ഉപകരണം ഉപയോഗിച്ചും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ 5 വാക്കുകൾ നമ്മൾ പഠിച്ചു, ഏതൊക്കെയാണ്? ഹല്ലാൽ, ഹില്ലുവി, ചെഹില്ല, ഷബക്, സമാർ. വെരി ഗുഡ്. അടുത്തെന്താ? യാഡാ. എന്താ പറഞ്ഞേ? എന്നോട് ആരാണ്ട് വാടാ എന്ന് പറഞ്ഞ പോലെ തോന്നി, ഇല്ലല്ലേ? യാഡ പറഞ്ഞേ, യാഡ, ഗിവിംഗ് താങ്ക്സ്, എക്സ്റ്റെൻഡിങ് ഫോർ ദ ഹാൻഡ്സ്, കൈകൾ നീട്ടി നന്ദി കരയേറ്റുന്നതിനാണ്. നിങ്ങൾ കൈകൾ ഇങ്ങനെ പിടിച്ചേ. ഇപ്പം ഈ ഒരു പൊസിഷനിൽ നമ്മൾ കർത്താവിനെ സ്തുതിക്കുക ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷനിൽ ആരെങ്കിലും കൈ പിടിച്ചാൽ എന്താണത്? ഈ എബ്രായം പദം അനുസരിച്ച് എന്താ? യാഡ പൊസിഷനാണ്. നമ്മൾ ഇതൊന്നും മനസ്സിലാക്കിയല്ല ചെയ്യുന്നത്, പക്ഷേ വേദപുസ്തകത്തിൽ എല്ലാം ഉണ്ട്. ഈ പൊസിഷനിൽ നമ്മൾ കർത്താവിന് നന്ദി കരയേറ്റുന്നു, യാഡ പൊസിഷനിൽ. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഹലാൽ, ഹില്ലുവി, ടെഹില്ല, ഷാബാക്, സമാർ, യാഡ. അടുത്തത് ടൗഡ, എക്സ്റ്റെൻഡിങ് ഹാൻഡ്സ് ഇൻ അഡോറേഷൻ, കൈകൾ ആരാധിപ്പാനായിട്ട് നീട്ടുന്നത്. ഷോമി ഷോമി, യെസ്, ലുക്ക്, തിരിഞ്ഞു നോക്കിയേ, തിരിഞ്ഞു നോക്കിയേ, എല്ലാവരും ഒന്ന് കരങ്ങളൊന്ന്. യാ, വാട്ട് എ ബ്യൂട്ടിഫുൾ. കർത്താവിനെ സ്തുതിക്കാനായിട്ടും ആരാധിക്കാനായിട്ടും ഇതൊക്കെ പറയാതെ ചെയ്യണം പ്രിയപ്പെട്ടവരെ. വരികളുടെ അർത്ഥമൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ പറയാതെ തന്നെ വരണം ആരാധിപ്പാനായിട്ട്. യാഡ എന്ന് പറഞ്ഞാൽ കൈകൾ നീട്ടുന്നു, നന്ദി കരയേറ്റുവാനായിട്ട് കൈകൾ നീട്ടുന്നു. ടൗഡ എന്ന് പറഞ്ഞാൽ ആരാധനയോടെ ബഹുമാനത്തോടെ നീട്ടുന്നതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതെല്ലാം സ്തുതിക്കുന്നതിൻ്റെ പല എക്സ്പ്രഷൻസ് ആണ്, പല ഭാവങ്ങളാണ്. പലരും പല രീതിയിൽ സ്തുതിക്കാം. ഇതെല്ലാം വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പല രീതിയിൽ നമുക്ക് ആരാധിക്കാം. ഏതെങ്കിലും ഒരു പ്രത്യേക രീതി ഇഷ്ടപ്പെട്ട്
മറ്റു രീതിയിൽ സ്തുതിക്കുന്നവരെ ആരും വിമർശിക്കരുത്. ഉദാഹരണത്തിന് ഹില്ലുവി പാട്ടും നൃത്തവും ഘോഷസ്വരവുമായിട്ട് ഒരാൾ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർ ഡാൻസ് ചെയ്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കരുത്, എന്താടാ ഇവനെന്താടാ ഡാൻസ് ചെയ്യണേ, ഇവനെന്താടാ ഇയാൾ, അങ്ങനെ നമ്മൾ നോക്കരുത്. ഇത് വേദപുസ്തകത്തിലുള്ള കാര്യമാണ്. മറ്റൊരാൾ ടൗഡ വളരെ ചിലപ്പോൾ ആരാധനയോടെ ആയിരിക്കും നിൽക്കുന്നത്, അത് നമ്മൾ വിമർശിക്കരുത്. ഈ എക്സ്പ്രഷൻസ് എല്ലാം വേദഭാഗത്തുണ്ട്. രണ്ടുപേരും മറ്റേയാളുടെ രീതി ശരിയല്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ ഏത് പൊസിഷൻ എടുത്താലും മനസ്സിലാക്കുക, ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നോക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഏഴ് കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്? ഹലാൽ, ഹിൽവി, ജഹില്ല, ഷാബാക്ക്, സമാർ, യാഡ, ടൗഡ. അടുത്തത് ബാറാക്ക്, ടു നീൽ ഇൻ അഡോറേഷൻ. ആരാധിപ്പാനായിട്ട് മുട്ടുകുത്തുന്നതിനെയാണ് പറയുന്നത്. ആരാധിപ്പാനായിട്ട് മുട്ടുകുത്തുക. നമ്മൾ ആക്ച്വലി നമ്മുടെ തരത്തിലുള്ള സഭകളിൽ ഈ മുട്ടുകുത്തുകളികൾ കുറവാണ്. അതേസമയം നമ്മൾ പള്ളികളിലെല്ലാം പോയിരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സമയം നമ്മൾ മുട്ടുകുത്തുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്, നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ നമ്മൾ മുട്ടുകുത്തുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ വലിയ ആളെന്നാണോ അയാൾ വലിയ ആളെന്നാണോ? ആ വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കുന്നതുകൊണ്ട്, മാനിക്കുന്നതുകൊണ്ട് നമ്മൾ മുട്ടുകുത്തുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തുകയാണ്. ദൈവത്തെ കൂടുതൽ മനസ്സിലായിട്ട് വരുമ്പോൾ, ദൈവത്തിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുമ്പോൾ, നമ്മൾ അറിയാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ മുട്ടുകുത്തുവാനായിട്ടാവും. ചിലപ്പോൾ ഇവിടെ ആരാധന നടക്കുന്ന സമയത്ത് ചിലർ അവിടെ അങ്ങോട്ട് മാറി മുട്ടുകുത്തി എന്ന് കർത്താവിനെ ആരാധിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അവരുടെ ഹൃദയത്തിൽ അപ്പോൾ പ്രേരണയുണ്ടാവും, എനിക്ക് നിൽക്കുന്നതിൽ നിന്ന് പൊസിഷനിൽ നിന്നൊന്നും കൂടി മാറി എനിക്കൊന്നും കൂടി മുട്ടുകുത്തി എന്ന് കർത്താവിനെ ആരാധിക്കണമെന്ന് ചിലപ്പോൾ അവരുടെ ഹൃദയത്തിൽ പ്രേരണ ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ എട്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്തൊക്കെയാണ്? ഹലാൽ, ഹില്ലുവി, ജഹില്ല, ഷാബാക്ക്, സമാർ, യാഡ, ചൗഡ, ബാറാക്ക്. അടുത്തത് ഷാഖ. എന്താ ഷാഖ? ടു ബൗ ഡൗൺ, ടു പ്രോസ്ട്രേറ്റ്, ടു ഫോൾ ഇൻ നീസ് വിത്ത് ഫോർസ് ടച്ചിങ് ദ ഗ്രൗണ്ട്, ഫോർ ഹെഡ് ടച്ചിങ് ദ ഗ്രൗണ്ട്. ദൈവത്തിൻ്റെ മഹത്വം കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോൾ കവിണ്ണ് വീണ് ആരാധിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ മുമ്പിൽ നമുക്കിങ്ങനെ മുട്ടുകുത്താം. ഇതിലും കൂടുതൽ നമുക്കെങ്ങനെ ഒരാളുടെ മുമ്പിൽ താഴാൻ സാധിക്കും? എങ്ങനെ താഴാൻ സാധിക്കും എന്നറിയോ? ഈ പൊസിഷനിലും കൂടുതൽ ഒരാൾക്ക് വേറൊരാളുടെ മുമ്പിൽ താഴാൻ സാധിക്കുകയില്ല. ഈ താഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ താഴ്ന്നത്. നിങ്ങൾക്ക് കൈകൊട്ടി ആരാധിക്കണമെന്ന് തോന്നിയാൽ, കരം ഇങ്ങനെ പിടിച്ച് ആരാധിക്കണമെന്ന് തോന്നിയാൽ, കരങ്ങൾ ഇങ്ങനെ ഉയർത്തി ആരാധിക്കണമെന്ന് തോന്നിയാൽ, മുട്ടുകുത്തി ആരാധിക്കണമെന്ന് തോന്നിയാൽ, കമിഴ്ന്ന് വീണ് ആരാധിക്കണമെന്ന് തോന്നിയാൽ അത് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ചില സ്ഥലങ്ങളിൽ ഞാൻ വർഷിപ്പ് ലീഡ് ചെയ്യാൻ പോകുമ്പോൾ ഈ ലെവലും ശാഖാ ലെവലിലും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരവിടെ കമന്ന് വീണ് കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ഞാൻ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ 9 പദങ്ങൾ, എക്സ്പ്രഷൻസ് നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? ഹലാൽ, ഹില്ലുവി, ചെഹില്ല, ഷാബാക്ക്, സമാർ, യാഡ, ടൗഡ, ബാറാക്ക്, ഷാഖ. ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി പറയാം. നിങ്ങളെപ്പോഴും ചർച്ചിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാം, ഹാലലൂയ എപ്പോൾ പാടിയാലും ഞാൻ നിങ്ങൾക്കൊരു ഇത് പറഞ്ഞുതരാം. എപ്പോൾ ഹാലലൂയ പാടുന്ന വരി ഭാഗങ്ങൾ വന്നാലും നിങ്ങൾ രണ്ട് കരങ്ങളും നിങ്ങൾ വീശി പാടുക. ഒന്ന് കരങ്ങൾ രണ്ടുപേരും വീശിക്കേ. ഹാലലൂയ എന്നുള്ളൊരു പോർഷൻ വന്നാൽ സി നമ്മൾ രണ്ട് കരങ്ങൾ നീക്കി കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യണം. ഹാലലൂയ, ഈ പദങ്ങളോട് ചേർന്ന ഒരു പാട്ട് നമ്മളിവിടെ പാടിയിട്ടുണ്ട്. ആ പാട്ട് നമ്മളൊന്നും കൂടി പാടുകയാണ്. ഞാൻ വർഷിപ്പ് സെമിനാറിന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ പദങ്ങൾ പഠിക്കുന്നവരുടെ ഉള്ളിൽ ഇരിക്കുവാൻ വേണ്ടി കമ്പോസ് ചെയ്ത പാട്ടാണ്. ഹല്ലാൽ, ഹല്ലാൽ, ഹല്ലാൽ സ്തോത്രം, സ്പഷ്ടമായുള്ളൊരു വ്യക്തമായുള്ളൊരു ശബ്ദം. ഹില്ലുവി, 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 പാട്ടും നൃത്തവും ഘോഷസ്വരങ്ങളുമുണ്ട്. ടെഹില്ല, 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 അവിടെ എന്തുണ്ട്?
പാട്ടും സ്തുതി ഗീതങ്ങളും ഉണ്ട് ഷാബാക് 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 ഉറോ 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 ആർപ്പ് വിളികൾ സമാർ 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 വാദ്യവൃന്ദത്തോടെ സ്തോത്രം പാടാം യാടാ 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 കൈകൾ നീട്ടി നന്ദി കരേറ്റിടാം ചൗടാ 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 കൈകൾ നീട്ടി ആരാധിച്ചിടാം ബാറാക് 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 ആരാധിപ്പാൻ മുഴുശരീരം കുമ്പിടാം ശാഖ 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 കവിണ് വീണ് ആരാധിക്കാം കർത്തനെ. നമ്മൾ പാടുന്ന സമയത്ത് നമുക്ക് കവിണ് വീണുവാനായിട്ട് സാധിക്കില്ലെങ്കിലും നമുക്ക് ഈ എക്സ്പ്രഷൻസ് എല്ലാം ചെയ്തുകൊണ്ട് ഈ എബ്രായ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് കർത്താവിനെ പാടി നമുക്ക് സ്തുതിക്കാം. സ്പഷ്ടമായുള്ളൊരു വ്യക്തമായുള്ളൊരു ശബ്ദം ഹല്ലാൽ 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 സ്തോത്രം സ്പഷ്ടമായുള്ളൊരു വ്യക്തമായുള്ളൊരു ശബ്ദം ഹില്ലുവി 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 പാട്ടും നൃത്തവും ഘോഷസ്വരങ്ങളും ഉണ്ട് എന്തൊക്കെയുണ്ട് ഹില്ലുവി 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 പാട്ടും നൃത്തവും ഘോഷസ്വരങ്ങളും ഉണ്ട് തെഹില്ല 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 പാട്ടും സ്തുതി ഗീതങ്ങളും തെഹില്ല 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 പാട്ട് സ്തുതി ഗീതങ്ങളും ഉണ്ട് ഹല്ലാൽ 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 സ്തോത്രം സ്പഷ്ടമായുള്ളൊരു വ്യക്തമായുള്ളൊരു ശബ്ദം ഹല്ലാൽ 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 സ്തോത്രം സ്പഷ്ടമായുള്ളൊരു വ്യക്തമായുള്ളൊരു ശബ്ദം ഇല്ലുവി 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 പാട്ടും നൃത്തവും ഘോഷസ്വരങ്ങളും ഉണ്ട് ഹില്ലുവി 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 പാട്ടും നൃത്തവും ഘോഷസ്വരങ്ങളും ഉണ്ട് തെഹില്ല 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 പാട്ട് സ്തുതി ഗീതങ്ങളും ഉണ്ട് തെഹില്ല 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 പാട്ട് സ്തുതി ഗീതങ്ങളും ഷാബാക് 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 ഉറോ 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 ആർപ്പുവിളികൾ വിത്ത് ആക്ഷൻ ഷാബാക് 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 ഉറോ 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 ആർപ്പുവിളികൾ സമാ 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 വാദ്യവൃന്ദത്തോട് സ്തോത്രം സമാ 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 very good yada 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 kaigal neetti nanni karai yada yada very good yada kaigal neetti nanni karai teeda shabak 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 urro 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 maaku shabak 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 action shabak urro 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 aapu very good sama 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 action vaadya vrinda thoda thoda paada sama 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 vaadya vrinda thoda thoda yaada 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 ീട്ടി നന്ദികരെ കൈകളീട്ടി നന്ദികരെ ഹല്ലാൽ 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 സ്തോത്രം സ്പഷ്ടമായുള്ളൊരു വ്യക്തമായുള്ളൊരു ഹല്ലാൽ 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 സ്തോത്രം സ്പഷ്ടമായുള്ളൊരു വ്യക്തമായുള്ളൊരു ശബ്ദം ഹില്ലുവി 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 ആക്ഷൻ ആക്ഷൻ പാട്ടും നൃത്തവും ഘോഷസ്വരങ്ങളും ഹില്ലുവി 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 പാട്ടും നൃത്തവും ഘോഷസ്വരങ്ങളും തെഹില്ല 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 തെഹില്ല
Please be seated.